തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ചൂട് ദിവസം കൂടുന്നവറും കൂടുകയാണ് മുന്നണികളെല്ലാം തന്നെ ഇഞ്ചോടിഞ്ചു പോരാട്ടവുമായി മുൻപിൽ തന്നെയുണ്ട് ഇടതു നേതാക്കളെല്ലാം തന്നെ വിജയം ഉറപ്പിച്ച മട്ടാണ് ഇപ്പോഴിതാ തൃക്കാക്കരയിൽ ഇടതുമുന്നണി വിജയിച്ച് നൂറ് സീറ്റുകൾ തികയ്ക്കുമെന്ന് മുൻമന്ത്രി എം എം മണി ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഇപ്പോൾ ശിവൻ നടത്തുകയാണ് രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പൂജ നടത്തുകയാണ് എന്തൊരു ഗതികേടാണ് ഇതുപോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അതമ്പതിച്ചു പോയി പാർട്ടി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വലിയൊരു വെച്ച രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥയാണിത് രാഹുൽ ഗാന്ധിയെ നേതാവാക്കി അദ്ദേഹം ഇതെല്ലാം ഏൽക്കണമെന്നുള്ള മട്ടാണ് അദ്ദേഹമാണെങ്കിൽ വടിവെച്ചെടുത്ത് കുട വയ്ക്കാത്ത മനുഷ്യനും ഇടക്കിടയ്ക്ക് പുള്ളി മുങ്ങും മുങ്ങിയത് എങ്ങോട്ടാണെന്ന് അമ്മയ്ക്കും പെങ്ങൾക്കും മളിയനും കോൺഗ്രസ് നേതാക്കൾക്കും അറിയില്ല കെ സി വേണുഗോപാൽ അറിയാമോ എന്ന് എനിക്കറിയില്ല അതാണ് ഇന്നത്തെ കോൺഗ്രസ് ഇങ്ങനെ മുങ്ങുന്നതെങ്കിൽ മനോരമയും മാതൃഭൂമിയും കോൺഗ്രസ്സുകാരും എന്തുപറയും മണിക്കെവിടെയോ വേറെ പൊണ്ടാട്ടിയുണ്ടെന്ന് പറയും എന്തോ അവിഹിത ഏർപ്പാടാണെന്ന് പറയും ഇത് പിന്നെ വലിയ വീട്ടിലെ പയ്യനായതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല എന്നാണ് പരിഹസിച്ചുകൊണ്ട് നമ്മുടെ മണിയാശ്യാം പറഞ്ഞിരിക്കുന്നത് അറുപത് വർഷം രാജ്യം ഭരിച്ച പാർട്ടി ഗാന്ധിയെ കൊന്നവരുടെ കയ്യിൽ ഇന്ത്യയെ കൊണ്ടുകൊടുത്ത് മഹാപാപം ചെയ്തവരാണ് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലുള്ള പ്രവർത്തനം തടയാൻ അവർക്ക് സാധിക്കുന്നില്ല ഒരു പ്രക്രിയ നടക്കാത്ത അവസരവാദികൾ മാത്രം ഉൾക്കൊള്ളുന്ന വെറും ആൾക്കൂട്ടമായിരിക്കുകയാണ് അവർ ആ കോൺഗ്രസ് ആണ് തൃക്കാക്കരയിൽ മത്സരിക്കുന്നത് അവർ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്ക് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നും എം എം മണി പറഞ്ഞു ഇടതു സർക്കാരിന്റെ കിഫ്ബി പോലുള്ള പദ്ധതികൾ ശരിയായ രീതിയിൽ മണ്ഡലത്തിന് വേണ്ടി മുൻ എം എൽ എ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതിന്റെ പ്രതിസന്ധികൾ ജനം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ജയിച്ചാൽ മണ്ഡലത്തിലായി പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും തൃക്കാക്കര മണ്ഡലത്തിൽ സി പി എം ജാതി നോക്കാതെ വീട് കയറി വോട്ട് പിടിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണത്തിനെതിരെയും മണി രംഗത്തെത്തി എം എം മണി അങ്ങനെ ജാതിയൊന്നും പറയില്ല എനിക്കൊരു ജാതിയുമില്ല ഞാൻ ജനിച്ചത് ഇഴവ സമുദായത്തിലായിരുന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ് ഏത് സമുദായ അംഗമായാലും മനുഷ്യരോടെല്ലാം വളരെ അധികം സ്നേഹമാണ് ന്യൂനപക്ഷമായതുകൊണ്ട് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും എനിക്ക് പ്രത്യേക സ്നേഹമാണ് എം എം മണി പറഞ്ഞു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തികഞ്ഞ പരാജയമാണ് വി ഡി സതീശൻ മണ്ഡലത്തിൽ ജയിക്കാനുള്ള പെടാപ്പാടാണ് അദ്ദേഹം നടത്തുന്നത് ഇടതുപക്ഷ മുന്നണി നൂറ് തയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആം ആദ്മി ട്വന്റി ട്വന്റി സഖ്യത്തിന് കേരളത്തിൽ യാതൊരു ചല്ലവും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സാബു എന്ന മുതലാളിയുടെ പോക്കറ്റിലിരിക്കുന്ന പാർട്ടിയാണ് ട്വന്റി ട്വന്റി ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ ഏഷ്യുന്നത് ഇവിടെ ഏഷ്യല്ല ഇത് കേരളമാണ് കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിച്ച സംസ്ഥാനമാണ് കേരളം നവോത്ഥാന നായകന്മാരുടെ നാട് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയ എല്ലാ മതത്തിലും പെട്ട മഹാന്മാർ മഹത്തായ സംഭാവന ചെയ്ത നാടാണ് ഡൽഹിയിലും പഞ്ചാബിലും കാണിക്കുന്നതൊക്കെ ഇവിടെ നടക്കുമെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബദ്ധമാണെന്നും മണി കൂട്ടിച്ചേർത്തു